ഒരു വീട് പണിയുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ച് വീട് പണിയണം. അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാരും. എല്ലാം നല്ല സാധനങ്ങൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ അതിനെ കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. ഞാൻ ഇന്ന് നിൽക്കുന്നത് ആലുവ പറമ്പയം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വീട് ഞാൻ കണ്ടതിൽ, അല്ലെ ഇതുവരെ നമ്മൾ വീഡിയോ ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീടുകളിലൊന്നാണ്. കാരണം ഇത് പണിഞ്ഞേക്കുന്ന രീതി അങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ അങ്ങനെയാണ്, ഇതിനുപയോഗിച്ചേക്കുന്ന സാധന സാമഗ്രികൾ എല്ലാം അത്തരം ക്വാളിറ്റിയിലും പ്രീമിയം രീതിയിലും ചെയ്തേക്കുന്നതാണ്. അതുമല്ല, ഈ ഒരു വീട് വളരെ ഒരു പ്രീമിയംനെസ് അല്ലെങ്കിൽ ഒരു ലക്ഷറിയസ് എന്ന് പറയാവുന്ന രീതിയിൽ പണി കഴിപ്പിച്ചേക്കുന്ന ഒരു വീടാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവയിൽ നിന്ന് കാലടിക്ക് പോകുന്ന ഒരു മെയിൻ റോഡിൻ്റെ സൈഡിലാണ്. NH നിന്ന്, അതായത് നാഷണൽ ഹൈവേയിൽ നിന്ന് വെറും 200 മീറ്റർ മാത്രമേ ഈ ഒരു വീട്ടിലേക്ക് ഉള്ളൂ ദൂരം. ഈ കാണുന്നതാണ്, എനിക്ക് പുറകിലായി ഈ കാണുന്നതാണ് വീട്. ഇവിടുന്ന് എക്സാക്റ്റ് ഒരു 2 കിലോമീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എയർപോർട്ടിലേക്ക് പോകാൻ. അതായത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകാൻ വെറും 2 കിലോമീറ്റർ. ആലുവ ടൗണിലേക്ക് 4 കിലോമീറ്റർ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത്രയും ദൂരം മാത്രമേ ഉള്ളൂ. ഇതെല്ലാം വളരെ ഈസിലി ആക്സസബിൾ ആണ് എന്ന് പറയേണ്ടതുണ്ട്. പിന്നെ കോളേജ്, സ്കൂൾസ്, മറ്റ് കാര്യങ്ങളെല്ലാം ഇവിടുന്ന് തൊട്ടടുത്തുണ്ട്. ഒരുപാട് ആരാധനാലയങ്ങൾ എല്ലാം തൊട്ടടുത്തായിട്ട് തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് വീടിനുള്ളിലേക്ക് പോകാം. ആദ്യം ഇവിടുത്തെ ഗേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഗേറ്റിൽ നിന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം പറയേണ്ടത് ഈ ഗേറ്റിൽ ഉപയോഗിച്ചേക്കുന്ന ഈ ഒരു ഡിസൈൻസാണ്. ക്ലാഡിങ് സ്റ്റോൺസ് കൊണ്ട് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ഗേറ്റിൽ നിന്ന് തന്നെയാണ് നമ്മൾ ആദ്യം തുടങ്ങുന്നത്. ഇവിടെ വണ്ടി കയറാൻ വേണ്ടി ഒരു ഓപ്പണിംഗ് ഈ ഒരു ഗേറ്റ് കൊടുത്തേക്കുന്നു. നമുക്ക് നടന്നു വരുമ്പോൾ കയറാനായിട്ട് ഇപ്പുറത്തെ സൈഡിലും ഒരു ചെറിയൊരു ഗേറ്റ് കൊടുത്തിരിക്കുന്നു. ഗേറ്റിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ ഒരു വൈറ്റിനകത്ത് ഈ ഒരു ക്ലാഡിങ് സ്റ്റോൺസ് വരുന്ന ഒരു കളറ് കൊണ്ടുള്ള ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ മെയിൻ ഗേറ്റിനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെക്ക് വുഡ് കൊണ്ട്, അതായത് പ്രീമിയം ക്വാളിറ്റി ഡെക്ക് വുഡാണ് ഈ ഒരു ഗേറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം തന്നെ GI സ്ക്വയർ ട്യൂബിൻ്റെ കൂടിയ ട്യൂബ് കൊണ്ട് ആ ഒരു ഗേറ്റിൻ്റെ ഫ്രെയിം നിർമ്മിച്ചിരിക്കുന്നു. അതും നല്ല ക്വാളിറ്റി ഉള്ള സാധനം കൊണ്ട് തന്നെയാണ്. അത് പണിഞ്ഞിരിക്കുന്ന രീതിയും നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന്, ഗേറ്റ് മുഴുവനായും ഞാൻ തുറന്നിടാം, എങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു ഫുൾ ഏരിയ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ഈ വീടിനകം ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഈ ഗേറ്റ് മുഴുവൻ ഞാൻ തുറന്നിട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതിനുവേണ്ടിയാണ് ഞാൻ ഫുള്ളായിട്ട് തുറക്കുന്നത്. നോക്കിക്കേ, ഇവിടെ എത്ര കാറ് പാർക്ക് ചെയ്യണം, എത്ര ഏരിയ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കണ്ട് വിലയിരുത്തണം. കാരണം ഇതൊരു 10 സെൻറ്റിനകത്താണ് ഈ വീട് മുഴുവനായും നിൽക്കുന്നത്. ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഇവിടെ നിറയും എന്താ പറയുക, ആ ഒരു ടൈലുകൾ അല്ലെ ആ ഒരു കട്ടകൾ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നു, അല്ലെ ഒരു പാവയും കട്ടകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനും അതിൻ്റേതായ ഒരു ഡിസൈൻ നൽകാൻ അവർ മറന്നിട്ടില്ല. ആ ഒരു നല്ലൊരു ഡിസൈൻ നൽകിയിരിക്കുന്നു. എങ്കിൽ അതൊരുമാതിരി വാരി വലിച്ചിട്ടുള്ളൊരു ഡിസൈനിങ് ആയിട്ടല്ല എനിക്ക് തോന്നുന്നത്, നല്ലൊരു ചെറിയൊരു ഡിസൈനായിട്ട് തന്നെയാണ്. ഈ ഒരു കോർണറിലായിട്ട് ഒരു വലിയ മരം വെട്ടിയാൽ ഒരു മരക്കുറ്റി എങ്ങനെ ഉണ്ടാകും എന്നുള്ള ആ ഒരു മരക്കുറ്റിയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ കിണറിന് ഡിസൈൻ നൽകിയിരിക്കുന്നത്. അതിന് ചുറ്റിലും ചെറിയ ഉരുളങ്കല്ലുകൾ നൽകിയിരിക്കുന്നു. അതിൻ്റെ ഒരു ഡിസൈൻ നല്ല രീതിയിൽ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മതിലുകളുടെ പുറകുവശത്തായിട്ട് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. അതായത് അത്രയ്ക്കും നല്ല രീതിയിലാണ് ഇതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇനി ഈ സൈഡിലായിട്ട് ഒരു ചെറിയൊരു ഗാർഡൻ ഏരിയ ഒരുക്കിയിരിക്കുന്നു. അതിൽ പുല്ലുകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ചെറിയ ചെടികളും മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതും നല്ല രസമായിട്ടുണ്ട്. ഇനി നമുക്കിതേ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഒരു ചെറിയൊരു പുൽത്തകടിയും അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളും എല്ലാം അവിടെയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ വീടിൻ്റെ ചുറ്റുപാടും നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 10 സെൻറ്റിനകത്താണ് ഈ വീട് മുഴുവനായി നിൽക്കുന്നത്. ഫുള്ളും ഈ പറഞ്ഞ പോലെ ഈ ഒരു ഇൻ്റർലോക്ക് കട്ടകൾ അല്ലെങ്കിൽ ഈ ഒരു കട്ടകൾ ഇട്ട് ഫുള്ളായിട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, നല്ല രീതിയിൽ തന്നെയാണ് കൺസ്ട്രക്ഷൻസ് എല്ലാം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണം എന്താ, ഇവിടെ നമ്മൾ ഈ ഫൗണ്ടേഷന് ഈ ഒരു സൈഡിലെല്ലാം ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ടൈലുകളുടെ ഈ ഒരു പോർഷനിലെല്ലാം ഗ്രാനൈറ്റിൻ്റെ പീസുകളാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ബ്ലാക്ക് നിറം വെറുതെ നോർമലി നമ്മളൊക്കെ ബ്ലാക്ക് പെയിൻ്റ് ആണ് എല്ലായിടത്തും അടിക്കുന്നതെങ്കിൽ ഇവിടെ ആ ഒരു ഗ്രാനൈറ്റിൻ്റെ പീസുകൾ നൽകിയിരിക്കുന്നു. ഇനി അവിടെ നിന്ന് സിറ്റ് ഔട്ടിലെ നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയ അല്ല, കാർ പോർച്ചിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ ഇവിടെയും പ്രീമിയം ക്വാളിറ്റിയിലുള്ള എന്താ പറയുക പാവിങ് ടൈൽസുകൾ, അത് നല്ല ഹൈ ക്ലാസ് ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നു. ഇനി ഇവിടെയും സീലിംഗ് വർക്ക് ഈ ഒരു ഏരിയയിലും ആ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുക. അതിനകത്ത് റൗണ്ട് ഷേപ്പിലുള്ള LED ലൈറ്റ്സ്, സ്പോട്ട് LED ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു കാറ് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ You retrain lights on a car, but another report no con and Edithiamper. In number Tunugal Sodichangel, Tunugalcum, a cladding stones on Tunugalai, Manoharamaki, design Jedrikinum. In either a the car, Dunham, and Ningal de Manica. Yan a pedum paranon Kuru, Ford and Doro Material, and Yanova Parambono, but a Vanamangal Oro Range Row Evoco. അതല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയാ അതിനു മേലുള്ള ഒരു റോൾസ് റോയ്സ് ഗോസ്റ്റോ അങ്ങനെയുള്ള വലിയ വലിയ വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന വിശാലമായ സ്പേസ് ആണ് ഇവിടെ കിടക്കുന്നത്. ഇത്രയും സ്പേസിൽ ഒന്നോ രണ്ടോ കാർ ഇവിടെ സിമ്പിൾ ആയിട്ട് പാർക്ക് ഈ പറഞ്ഞ വലിയ വണ്ടികൾ അതിനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് എന്താ പറയാ ആ ഒരു സ്പേഷ്യസ് നമുക്ക് ഇവിടെ പറയാം. അതിന് രണ്ട് വണ്ടി വലിയ രണ്ട് വണ്ടി കവേർഡ് ആയിട്ട് പാർക്ക് ചെയ്യാം. ഇനി പിന്നെ നമുക്ക് ഇവിടെ പറയേണ്ട തടിയുടെ കാര്യങ്ങളാണ്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വലിയൊരു ജനാല ഈ ഒരു പോർച്ച് ഏരിയ നമുക്ക് കാണാം. But the third use is full take on it. Take a lot of a southern or waste of love. Mulu and I take a land with a land design together. In the sit out like sit out like Eric and Yell, Nala and the Brea, Nala Vishalama sit out on the Yanu Wakil and Kiparno the competent, but she would walk in a portamanaman than a param. Or L shape on would sit out never getting another. However, I end up a value charity serio and material locate oral kit iricam. Open the random mono gestial on the Lidian at random mono cassera, other space would have put it under. Open the neck, our ceiling like our work, our continuity would allow it under. Tunugal Calavada Mulvan, Nile Tunugal on a friendly canam at another. In Nile Tunugal come your cladding stones, which at the next Chediricino, Athanale, Manohara my design Chediricino. Yambarno, you would say our. And the study designs. Study all is used. Our tackle is used. Our friend door, you can see. Proud village. So that is the friend door design. That is tackle. That is Vismayam Tirthum, ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു വാം കളറിലുള്ള ഒരു കളർ ടോണിലുള്ള ലൈറ്റ്സ് ആണ് ഇവിടെ കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത് എന്താ ഇവിടെ എടുത്തറിയാൻ പറ്റും. പിന്നെ ഞാൻ ഈ മെയിൻ ഡോർ മുതൽ കുറച്ച് കാര്യങ്ങൾ കാണിക്കാം. ഇവിടെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം വെച്ചിട്ടുണ്ട്. അതായത് ഈ വീട് ആരെവിടെ നിന്ന് ഓപ്പൺ ആക്കുന്നോ അല്ലെങ്കിൽ ഓപ്പൺ ആക്കിയാൽ ഓൺ ദ സ്പോട്ടിൽ അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുതിയ രീതിയിലുള്ള ഒരു സെക്യൂരിറ്റി സിസ്റ്റം വെച്ചിട്ടുണ്ട്. അത് ബേസ് ഇവിടെ ഈ ഒരു ബിൽഡർ വെച്ച് കൊടുക്കുന്നതിന് അഡീഷണൽ ഒരുപാട് സിസ്റ്റംസ് ഉണ്ട് ഇന്നത്തെ കാലത്ത്. ആ സിസ്റ്റംസ് എല്ലാം നമുക്ക് വെക്കാം. ഇനി നമുക്ക് ജനാലകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനാലിൻ്റെ പടികൾ ഇതെല്ലാം തേക്കാണ് കേട്ടോ, വേറെ ഒരു തടിയും ഉപയോഗിച്ചിട്ടില്ല. അതിൻ്റെ ഒരു ജനൽ പടികൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പൈപ്പുകൾ കൂടിയ പൈപ്പുകൾ ഉപയോഗിച്ചിരിക്കുന്നു. ഞാൻ ഇവിടെ കണ്ട ഈവൻ ബാത്റൂമിൻ്റെ പോലും ചെറിയൊരു ജനാലയ്ക്ക് ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പൈപ്പുകളും അപ്പം തേക്കിൻ്റെ തടികളും ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സീലിംഗ് വർക്ക് സീലിംഗ് വർക്കാണ് നമുക്ക് കാണേണ്ടത്. നോക്കിക്കേ, മുഴുവനായിട്ടും ആ പറഞ്ഞ ഒറ്റ കളർ തന്നെയാണ്. അധികം കളേഴ്സ് ഒന്നും കൊടുത്ത് അതിനെ എന്താ അരോചകത്വം ഉണ്ടാക്കുന്ന രീതിയിൽ ഒറ്റ കളർ, ഒരു വാം കളർ ടോണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയയെ മനോഹരമാക്കാൻ അതുകൊണ്ട് പറ്റും. 1, 2, 3, 4 ജനാലകളാണ്. 4 ജനാലകളാണ് ഇവിടെ പ്രകാശം ഉള്ളിലേക്ക് കിടക്കാനും ഒപ്പം വായു ഉള്ളിലേക്ക് കിടക്കാനും വേണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി ആ ഒരു ഇതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിലായിട്ട് ടി വി സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ടി വി യൂണിറ്റ് സജ്ജമാക്കാനുള്ള ഒരു ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെ വൈറ്റ് കളർ ടൈലുകളും ബോർഡേഴ്സ് പോകുന്നത് ബ്ലാക്ക് ഗ്രാനൈറ്റും കൊണ്ടാണ്. ആ ഒരു ബോർഡേഴ്സ് പോകുന്നത് ഈ ഒരു വീടിന് ഈ ഒരു പോർഷൻ ബോർഡറുകളെല്ലാം പോകുന്നത് എങ്ങനെയാണ്? ആ ഒരു എന്താ പറയുക, ടൈലിൻ്റെ ഇടയിൽ വരുന്ന ആ ഒരു ചെറിയൊരു ഗ്യാപ്പിലും ആ ഒരു ബ്ലാക്ക് കളർ എടുത്തു നിൽക്കുന്നു. അത് നല്ല മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു. ഇനി അവിടുന്ന് ഒരു ചെറിയൊരു പാസേജ് കയറിയിട്ട് ഞാൻ ഡൈനിങ് ഏരിയയിലോട്ട് പോവുകയാണ്. ഡൈനിങ് ഏരിയ വേണമെങ്കിൽ ഇവിടെ ഒരു ഫാമിലി ലിവിങ് ഏരിയ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, ഒരു ഡൈനിങ് ഏരിയ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ ആ ഒരു ഡൈനിങ് ഏരിയ മുഴുവനായി നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അവിടെ ഒരു ഫാമിലി ഏരിയ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഒരുപാട് സ്പേസാണ്. ഇനി ഇവിടെയും സീലിംഗ് വർക്ക് നോക്കാം. ആ ഒരു പ്രൗഡി, ഞാൻ നേരത്തെ പറഞ്ഞു ആ വാക്ക് തന്നെ ഞാൻ വീണ്ടും ഉപയോഗിക്കുന്നു, പ്രൗഡി എന്ന വാക്ക്. ആ ഒരു വാക്ക് എങ്ങനെ ഞാൻ പറയാതിരിക്കും? ആ ഒരു രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു രീതിയിലാണ് ഇവിടെ പണികളെല്ലാം നടത്തിയിരിക്കുന്നത്. ഞാൻ ഈ വാക്കുകൾ പറഞ്ഞാൽ ചിലപ്പോൾ അത് കുറഞ്ഞു പോകത്തേ ഉള്ളൂ, കാരണം ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഫുള്ളായിട്ട് നടത്തിയിരിക്കുന്നത്. ഈ ഒരു വാളിൽ TV set wall sticker design in the other end, you will be seen under Jananagal Sanabijirino. Open another wash area. Thursday, and number picking the garden than a wash area. Other would design, other pattern cheese. While you wash basin, go to Jaguar and a wash basin. Open the name, you tap with Ella Jaguar and premium quality San and they would Ella multi-woodin, you would storage space, but a protective shape of Nalgirikino. Our shape and a value mirror Nalgirikino. Other than more light or LED light is San and Brichirikino. Opum Euro bench topper. This is Italian marble and Euro San and Jadrikino. You would a tile use Jadrikino. Open the granite piece owned Avade design Jadrikino. That is the guidance that we have to storage space. We have towels and storage space. The floor is black color borders. Granite. This is the portion of the market. We have guest living area. There is a partition in this partition. There is a multi-wood and a design work. There is a border and a guiding. That is a very crockery items. We have a shelf in the back side. Mirror. The magnetic and our door and switch and magnetic gate and over take another. Upon the Italian marble vechatana, Adum Jadrikin, the shelf and Dara storage space. Other Yavata Uris Talum Ubioica the Vitatilla. Pin you put a mathramana ceiling blue color under the Waki Lardum. Our white color, a warm tone, and a blue color. Cellar Tangan, cellar the Matran Seri color with Yasan Verdi. As the Uricum, Radoja, Malagarna, and Danosha, Urivadi color like Kotlet Naraka, Undur and the color Matra may have a cootie circuit better to do. Adunda, Aduricum, Aroja to Mala. Any Abdain Adiclaic Marcanel, Tile da Sobavum, the room, Ella Mariginum. ഒരു തടിയുടെ ടെക്സ്ചർ ഉള്ള ഒരു ടൈൽസ് ആണ് ഇവിടെ ഉപയോഗിച്ചത് വലിയ ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആ ടൈലുകൾ തീർച്ചയായിട്ടും പരിക്കൻ സ്വഭാവമുള്ള ടൈലുകളാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ തന്നെ ഇതിനെ ഒരു വലിയ ഒരു യു ഷേപ്പ് എന്ന് പറയാവുന്ന രീതിയിലാണ് അടുക്കളയുടെ ഈ ഒരു ബെഞ്ച് ടോപ്പ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഒരു മോഡുലാർ കിച്ചൺ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം ഇതിന്റെ പുറത്ത് ഫുൾ ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ സ്റ്റോറേജ് സ്പേസുകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പിക്കാത്ത രീതിയിൽ എങ്കിൽ എന്ന എല്ലായിടത്തുമായി രീതിയിൽ ഇതിന്റെ സ്റ്റോറേജ് സ്പേസുകളെ കൊടുത്തിരിക്കുന്നു രണ്ട് സൈഡിലും വലിയ രണ്ട് സിങ്കുകൾ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു സിങ്ക് കൊടുത്തിരിക്കുന്നു ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഞാൻ ഇവിടെ ഓടി നടന്ന് പറയേണ്ടി വരും ആ ഒരു രീതിയിലാണ് കാര്യങ്ങളെല്ലാം ഇവിടെയും വലിയ രണ്ട് ജനാല കൊടുത്തിരിക്കുന്നു ഈ ജനാലയിലൊക്കെ ഈ കൊളുത്തുകൾ കണ്ടാൽ തന്നെ അറിയാം പ്രീമിയം ആണ് അല്ല നല്ല നല്ല സാധനമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും എടുത്തു പറയാൻ പറ്റും ഇവിടെ മൾട്ടി വുഡ് കൊണ്ടാണ് മൾട്ടിവുഡിൽ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള മൾട്ടിവുഡ് കൊണ്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് അതിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല എന്ന് ഞാൻ എടുത്തു പറയുകയാണ് ഇനി ദേ ഇവിടെ സ്വിച്ച് ബോർഡുകൾ ദേ ഇവിടെയും സ്വിച്ച് ബോർഡുകൾ വരുന്നുണ്ട് അപ്പോൾ തന്നെ അടിയിലായിട്ട് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കാരണം ഇവിടെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അഡീഷണൽ വെട്ടത്തിന് വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ടതില്ല അവിടെ എല്ലാം ലൈറ്റ്സും മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഇവിടെ വലിയൊരു ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇവിടെയും ലൈറ്റുകളും ഇലക്ട്രിക് ചിമ്മിനിക്കകത്തെല്ലാം ലൈറ്റുകൾ ഓൾറെഡി വരുന്നതാണ് already adellam nalgirikunu ini ivadeyum switch boardukal nalgirikunu ivade oru open velliyoru storage space open aayittu thanne ittirikunu appom the ivadeyum switch boardukal nalgi ningalku induction cookero endha paraya ido endha paraya മിക്സിയോ അങ്ങനെയുള്ള എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് എവിടൊക്കെ വേണമെങ്കിലും ഇങ്ങോട്ട് ഓടി നടന്ന് വെക്കാനുള്ള സൗകര്യം കൊടുത്തിരിക്കുന്നു ഇവിടെ ഗ്യാസ് സ്റ്റൗ വെക്കാനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നു ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഈ ഒരു ഏരിയയിലായിട്ട് ഈ ഒരു ഏരിയയിൽ ഇവിടെ ആയിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജ് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്വിച്ച് ബോർഡും മറ്റു കാര്യങ്ങളും വരുന്നുണ്ട് ഇനി നമുക്ക് ഈ അടുക്കളയിൽ വരുന്ന വേറൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് ഒരു സ്റ്റോറേജ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ് ആ ഒരു സ്റ്റോറേജ് റൂം ആ ഒരു സ്റ്റോറേജ് അടുക്കളയിലെ സെയിം ടൈലുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി സ്റ്റോറേജ് റൂമിൽ നോർമലായിട്ട് ഇവിടെ വെറുതെ ഒരു ജസ്റ്റ് എല്ലാം പണിഞ്ഞിടാറേ ഉള്ളൂ പക്ഷേ granite color theme, combination border Bucky vertebrate tiles and order you see the Yellow. At the other storeroom, the number of other this storeroom is Suksha. About ceiling work, Yadakla, ceiling work, Chaser and Open order of prompt and a fan and video. About a clapetiparine, a train carrying loading out of the Barnatum, the Irilla and Nanaju. It is Namka had എല്ലാ പുറത്തേക്ക് ഇറങ്ങുന്ന എല്ലാ ഡോറുകളിലും സെൻസേഴ്സ് ഉണ്ട്. അത് ഗോദ്രേജിലെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം ആണ് വെച്ചിരിക്കുന്നത്. ദാ ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയാ ഒരു വർക്ക് ഏരിയ ആണ്. ഈ ഒരു വർക്ക് ഏരിയയിലും ടൈലുകൾ എന്താ കുറഞ്ഞ ടൈലുകൾ ഉപയോഗിക്കാൻ നല്ല കൂടിയ ടൈലുകൾ തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെയും വലിയൊരു എന്താ പറയാ ഒറ്റ ലെങ്ത്തിൽ അവിടുന്ന് അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ ഒരു ഷേപ്പിൽ ഒരു ബെഞ്ച് ടോപ്പ് നൽകിയിരിക്കുന്നു. അവിടെയും അതേ switch board and the granite on the full mobile lighter sheet which march, they were another easily, but a GA square tube on the grill on Daki, Suraksha the Maki Vichirikino. You would in the ears corner Angoto no canyon, Avdangana, your corner Mathra open arcade work area at Sajamaki the Pin Idinitarium shelf will go to the Rikino. This is multi-wood, this is aluminum fabrication. But that's a good thing. This opening here, you can see the lock. Sorry, that's a lock. Lock is a good thing. അപ്പോൾ നമ്മൾ ഈ വർക്ക് ഏരിയ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പോകേണ്ടത് ഈ വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ബെഡ്റൂമുകളിലേക്കാണ്. ആ ഒരു ലക്ഷ്വറിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രീമിയംനെസ് തരുന്ന രീതിയിലുള്ള ബെഡ്റൂമുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. താഴത്തെ നിലയിൽ രണ്ടും മുകളിലത്തെ നിലയിൽ മൂന്നും ബെഡ്റൂമുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്ന് പോരാം. ദാ അതിവിശാലമായ വലിപ്പമേറി ഒരു ഭയങ്കര വലിയൊരു സെറ്റപ്പാണ്. ഒരു രക്ഷയില്ല, ഇടും അമ്മ അതിൽ വലിയ സെറ്റപ്പാണ് ബെഡ്റൂം. ബെഡ്റൂമിൽ രണ്ട് ജനാലകളാണ് നൽകിയിരിക്കുന്നത്. മൂന്ന് വാളുകളുടെ തന്നെ രണ്ട് ജനാലകൾ വരുന്നു. പിന്നെ സീലിംഗ് വർക്ക് ബ്ലൂ എന്നൊരു കളർ കൂടി ഇത് ഇവിടെ ചേർത്തിരിക്കുന്നു. ആ ഒരു വാം കളർ ടോണിൽ അതും ഒരു രക്ഷയില്ല, സൂപ്പറായിരിക്കുന്നു. എന്താ പറയുക, ഈ ബെഡ്റൂമിനകത്ത് ഓടിക്കളിച്ചവർക്ക് അത്രയ്ക്ക് സ്പേസ് ഉണ്ട്. വലിയ കട്ടിലിട്ട് കഴിഞ്ഞാൽ ഒരു 6-6.5 കട്ടിലിട്ട് ഇത്ര ഇവിടം വരെ വരുള്ളൂ. ഒരു കട്ടിൽ മാക്സിമം ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും വരുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും സ്പേസാണ്. ഈ ഒരു സ്പേസ് എന്ത് ചെയ്യും, എന്തൊക്കെ സാധനങ്ങൾ ഇടാൻ പറ്റും ഈ ബെഡ്റൂമിന്, അതെല്ലാം നമുക്ക് ഇടാൻ പറ്റും. ഇനി ഇതേ അവിടുന്ന് ഡ്രസ്സിങ് ഏരിയ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നു. ഈ ഡ്രസ്സിങ് ഏരിയയിൽ നിന്നാണ് ബാത്റൂമിലേക്ക് പോകുന്നത്. ഇവിടെ നല്ല ഈ ഡ്രസ്സിങ് ഏരിയയിലേക്ക് കയറി വരും. നോക്കിക്കേ, ഇവിടെ ഭയങ്കര വലിയൊരു മിറർ വെച്ചിട്ടുണ്ട്. ഒപ്പം അതിന് മേലൊരു ലൈറ്റും വെച്ചിട്ടുണ്ട്. അവിടെ താഴത്തെ വലിയ സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കും. അപ്പം തന്നെ ഇവിടെ കബോർഡ്സ് നോക്കിക്കാൻ ഭയങ്കര വലിയ കബോർഡ്സാണ്. നമ്മൾ വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടലുകളിലും മറ്റും ഒക്കെ പോയി കഴിഞ്ഞാൽ 7 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുക. അതേമാതിരി രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. മുകളിലും നിറയെ സ്റ്റോറേജ് സ്പേസ് നൽകിയിരിക്കുന്നു. ഇനി ബാത്റൂം വീണ്ടും എന്നെ ഞെട്ടിച്ചത് ബാത്റൂമാണ്. സൈസിൻ്റെ കാര്യത്തിൽ അല്ലെ വലുപ്പത്തിൻ്റെ കാര്യത്തിൽ നല്ല വലുപ്പമുള്ള വലിയൊരു ബാത്റൂമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ തന്നെ ഈ ബാത്ത് ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നു, ക്ലോസറ്റ് ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നു. അത് ഇൻബിൽറ്റ് ഭിത്തിക്കുള്ളിൽ അതിൻ്റെ ടാങ്കുകൾ വരുന്ന രീതിയിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം ജാഗ്വറിൻ്റെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജാഗ്വറിൻ്റെയാണ് എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നു, ഇവിടെ വലിയൊരു വാഷ് ബേസും കൊടുത്തിരിക്കുന്നു. അതിൻ്റെ മുകളിലായിട്ടൊരു ലൈറ്റ് നോക്കി ഒരു ആർച്ചസ് ഷേപ്പിലുള്ള ലൈറ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴത്ത് ചെറിയ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിരിക്കുന്നു. ഇതൊക്കെ കൊടുത്ത് എല്ലാം നല്ല രീതി ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ്. ഒട്ടും സ്ലിപ്പറി അല്ലാത്ത രീതിയിലാണ് ടൈലുകൾ വരുന്നത്. ഇനി ഇവിടുത്തെ വാൾ ടൈലുകളാണ് കാട്ടുന്നത്. നല്ല ഉയരത്തിലേക്ക് അതും ചെയ്തു വെച്ചിരിക്കുന്നു. അപ്പോൾ നല്ല രീതിയിൽ ഏറ്റവും പുതിയ രീതിയിൽ എന്താ പറയുക, ഏറ്റവും നൂതനമായ രീതിയിൽ തന്നെ പണി കഴിപ്പിച്ച ഒരു വീടാണ് തീർച്ചയായും ഇത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക്, താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂമാണ് നമുക്കിനി പോകേണ്ടത്. അത് ഈ ഒരു ഏരിയയിലായിട്ടാണ് പോകേണ്ടത്. അത് പോകുന്ന വഴിക്കായിട്ട് തന്നെ നമുക്ക് പറയാനുള്ളത് ഈ ഒരു ഫാമിലി ലിവിങ് ഏരിയ ഇവിടെ ഒരു ഈ ഒരു കോർണറിലായിട്ട് ചെറിയ ചെറിയ ഉരുളൻ കല്ലുകൾ പിബിൾസ് ഇട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ അതെ ഇവിടെ സ്റ്റെയർ കേസ് കയറി പോകുന്നതിൻ്റെ ഈ ഒരു താഴത്തെ ഈ ഒരു പോർഷനിൽ ഇൻവെർട്ടറിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെ നിന്നുകൊണ്ട് നമുക്കിതാ അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. അടുത്ത ബെഡ്റൂം ദാ ഇതാണ് ഈ ഡോറുകളെല്ലാം റെഡിമെയ്ഡ് ഡോറുകളാണ് ട്ടോ ഈ ഡോർ തേക്കല്ല ഈ ഡോർ റെഡിമെയ്ഡ് ഡോറാണ് പക്ഷേ മെയിൻ ഡോറുകളെല്ലാം തേക്കിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം ആണ് താഴത്തെ നിലയിലെ മാസ്റ്റർ ബെഡ്റൂം എന്ന് എനിക്ക് പറയാം കാരണം ഇവിടെ ആയിട്ടാണ് മറ്റേ സെക്യൂരിറ്റി ഗോദ്രേജിന് ഞാൻ പറഞ്ഞ സെക്യൂരിറ്റി സിസ്റ്റം ഇവിടെ ആയിട്ട് ഘടിപ്പിച്ചിരിക്കുന്നു ഒപ്പം തന്നെ ഈ ഒരു ഭിത്തിയിലും ആ ഒരു പ്രീമിയം വാൾ സ്റ്റിക്കർ യൂസ് ചെയ്തിരിക്കുന്നു അതും നല്ല ഭംഗിയുള്ള സ്റ്റിക്കേഴ്സ് ആണ് ഒപ്പം തന്നെ ഇവിടെയും സീലിംഗ് വർക്കിൽ ഇവിടെ സീലിംഗിന് വേറെ കളേഴ്സ് ഒന്നുമില്ല ആ ഒരു കളർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് അതും നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു ഒപ്പം തന്നെ രണ്ട് ഭിത്തികളിലായിട്ട് ജനാല നൽകിയിരിക്കുന്നു ഒരിടത്ത് 3 വാളുകളുടെയും ഇവിടെ ഒരിടത്ത് 4 വാളുകളുടെയും ജനാല കൊടുത്തിരിക്കുന്നു എ സിയിലേക്ക് പോയിന്റ് എല്ലാം അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല ഇത്രയും വലിയൊരു പ്രീമിയം വീട് പണിയുമ്പോൾ അവിടെ എ സിയുടെ പോയിന്റ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ആവശ്യം തന്നെ വരുന്നില്ല ഇവിടെയും ഡ്രസ്സിങ് ഏരിയ കൊടുത്തിരിക്കുന്നു ഈ ഒരു വലിയൊരു ഡ്രസ്സിങ് ഏരിയയിലൂടെ വലിയൊരു മിറർ സ്ഥാനം പിടിച്ചിരിക്കുന്നു അതിൻ്റെ മുകളിലായിട്ട് വലിയൊരു എൽ ഇ ഡി ട്യൂബ് ലൈറ്റ് വരുന്നുണ്ട് ഒപ്പം തന്നെ താഴത്തും ദേ ഇവിടെയും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഇനി കബോർഡിൻ്റെ കാര്യം ഒബ്വിയസ്ലി അപ്പുറത്ത് നമ്മൾ കണ്ട പോലെ തന്നെ വലിയ കബോർഡ്സ് ഒരുപാട് വലിയ സ്പേസുള്ള വലിയൊരു വാർഡ്രോബ് തന്നെയാണ് അവിടെയും കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ ആ ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ആ ഒരു ആർട്ടിഫും അല്ല പ്രൗഡി വിളിച്ചു പോകുന്ന രീതി തന്നെയാണ് ബാത്റൂമിനെയും സജ്ജമാക്കിയിരിക്കുന്നത് ഇവിടെ ഒരു ഡാർക്ക് കളർ തീമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ദേ ഇവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കളർ തീം വരുന്നത് ആ ഒരു ഇവിടുത്തെ ഒരു ആ ഒരു ടൈലുകൾ താഴെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഫ്ലോർ ടൈലുകൾ നോക്കിയാട്ടെ അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ദേ ബാത്ത് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് ഗ്ലാസ് കൊണ്ട് വേർതിരിച്ച് വെച്ചിരിക്കുന്നു അതും തീർച്ചയായിട്ടും ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം എക്യുപ്മെൻറ്റ്സ് എല്ലാം ജാഗോറിൻ്റെ തന്നെയാണ് അവിടെ ഒരു റെയിൻ ഷവർ നൽകി അതും വലിയൊരു റെയിൻ ഷവറാണ് നല്ലൊരു സെറ്റപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു ബാത്റൂമിൻ്റെ പടി ജനാലകൾക്ക് പോലും ഉപയോഗിച്ചിരിക്കുന്ന തേക്കാണെന്ന് അത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പോൾ താഴത്തെ നില മുഴുവനായും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ് മുകളിലത്തെ നിലയിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ദേ ഈ ഒരു സൈഡിലായിട്ടാണ് ആ ഒരു സ്റ്റെയർ കേസിൻ്റെ സൈഡിലും ദേ ഈ ഒരു സൈഡിൽ വരുന്ന ഈ പോർഷൻ ഇതെല്ലാം പെയിൻ്റ് അല്ല അടിച്ചേക്കുന്നത് ഇതെല്ലാം ഗ്രാനൈറ്റാണ് കേട്ടോ ഗ്രാനൈറ്റിൻ്റെ പീസുകളാണ് കൊടുത്തേക്കുന്നത് അവിടെ ആ ഒരു പടിയുടെ ഡിസൈൻ എല്ലാം ഗ്രാനൈറ്റ് തന്നെയാണ് അവിടെ നിന്ന് മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതൊന്നും ബ്ലാക്ക് പെയിൻ്റ് അല്ല എല്ലാം ഗ്രാനൈറ്റ് തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് മുകളിലേക്ക് പോകാം മുകളിലേക്ക് പോകാൻ സ്റ്റെയർ കേസ് ഞാൻ കയറുകയാണ് സ്റ്റെയർ കേസ് കയറി പോകുമ്പോൾ തന്നെ കാര്യങ്ങൾ പറയും ഇതും ഗ്രാനൈറ്റാണ് സ്റ്റെയർ കേസിൻ്റെ പടികളെല്ലാം ചെയ്തിരിക്കുന്നത് ഫുള്ളായിട്ട് ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനെ എത്രത്തോളം മനോഹരമാക്കാൻ പറ്റിയിരിക്കുന്നു അല്ലെ എത്രത്തോളം അതിനെ എടുത്തു കാണിക്കാൻ പറ്റിയിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ മനസ്സിലാവുന്നുണ്ട് ഇനി ഈ ഒരു കൈവരി ആ സ്റ്റെയർ കേസിൻ്റെ കൈവരി പൂർണ്ണമായും തേക്കിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്നു അത് നല്ല പോളിഷ് ചെയ്ത് നല്ല നല്ല രീതിയിൽ തന്നെ ഈ ഇവിടെയൊക്കെ നോർമലി ആ ഒരു കർവ് വരുന്നത് ഒരു അതും നല്ല രീതി പോളിഷ് ചെയ്ത് നല്ലൊരു എന്താ പറയുക ആ ഓടിപ്പോകുന്ന ഒരു ഫീല് വരുന്നുണ്ട് ആ ഒരു നല്ല രീതിയിൽ തന്നെയാണ് അതും ചെയ്തിരിക്കുന്നത് ഇനി ഈ സ്റ്റെയർ കയറി ഈ ഒരു വരുന്ന ഈ ഒരു പോർഷൻ വലിയൊരു 4 വാളുകളുടെ ജനാല കൊടുത്തിരിക്കുന്നു ഇനി അവിടെ നിന്ന് നോക്കി അതിൻ്റെ ഒരു പർഗോള സെറ്റ് ചെയ്തിരിക്കുന്നു അതിനകത്തൂടെ സൂര്യവെളിച്ചം ഉള്ളിലേക്ക് വരുന്നു നാച്ചുറൽ ആ പർഗോളയുടെ ആ ഒരു സൈഡിൽ മാത്രമാണ് ഈ അവിടെ ഒരു ബ്ലൂ കളർ കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കയറി നമ്മളിത് മുകളിലേക്ക് വരുമ്പോൾ ക്ലാഡിംഗ് സ്റ്റോൺസ് വെച്ചിരിക്കുന്ന ഒരു മനോഹരമായ ഒരു സ്പേസ് കാണാം അവിടെ 2 LED ചെറിയ ലൈറ്റുകൾ വെച്ചിരിക്കുന്നു ഒപ്പം തന്നെ അവിടുന്ന് വന്ന വലിയൊരു ലോബി ഏരിയയാണ് വലിയൊരു ഫാമിലി ലിവിങ് ഏരിയ ഇവിടെയും ഒരുക്കിയിരിക്കുന്നു ഇവിടുത്തെയും സീലിംഗ് വർക്കുകൾ നല്ല നല്ല രീതിയിൽ ഞാൻ എത്ര മനോഹരമായെന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാലും അതൊരു ആവർത്തന വികസതയാവില്ല കാരണം അത്രയ്ക്ക് മനോഹരമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ദേ ഇവിടെയും ഈ ഒരു ഭിത്തിയിലും ഒരു ടെക്സ്ചർ കൊടുത്തിരിക്കുന്നു ഒരു മുളയുടെ ടെക്സ്ചർ കൊടുത്തിരിക്കുന്നു അത് സിമെൻറ്റിലാണ് ചെയ്തിരിക്കുന്നത് അതും നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നു ഇനി ഇവിടെ മാത്രമാണ് ഈ ഒരു ഭിത്തിയിൽ മാത്രമാണ് കളേഴ്സ് പെയിൻറ് കളർ വൈറ്റിൽ നിന്ന് മാറി വേറൊരു കളറിലോട്ട് പോയിരിക്കുന്നത് അതും ലൈറ്റ് കളർ തന്നെയാണ് ഇവിടെയും താഴത്തെ ഫ്ലോറിൽ കണ്ട പോലെ തന്നെ ഇവിടെയും ആ ഫ്ലോർ ടൈലുകൾക്ക് ചുറ്റുമായി ഗ്രാനൈറ്റിൻ്റെ പീസ് കൊണ്ട് ആ ഒരു ബോർഡർ കൊടുത്ത് അവിടെ ഓടിച്ചിരിക്കുന്നു അതും എന്താ പറയുക എത്രത്തോളം പറഞ്ഞാലും ആ ഒരു ആഡംബരത്തിൻ്റെ ആ ഒരു ഇത് മാറുന്നില്ല ഒരു ലെവൽ മാറുന്നില്ല ആ ഒരു ലെവലിൽ തന്നെ പോകുന്നു നമുക്ക് ഈ മുകളിലത്തെ നിലയിലെ 3 ബെഡ്റൂം ഇനി കാണേണ്ടതുണ്ട് ഈ ഒരു നിലയിലെ ഈ ഒരു ബെഡ്റൂം ഇത് കുട്ടികൾക്കായിട്ട് വേണമെങ്കിൽ കൊടുക്കാം കാരണം ഇത് വലിയ ബെഡ്റൂമാണ് കുട്ടികൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുക അയ്യോ അത്രയും കൊഞ്ചു ബെഡ്റൂമാണ് ഒരിക്കലുമല്ല വലിയ ബെഡ്റൂമാണ് പക്ഷേ കുട്ടികൾക്കായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും അത്രയ്ക്ക് മറ്റടുത്ത് പോലെ ഒരു ഡ്രസ്സിങ് വേറൊരു ഏരിയ മറ്റു കാര്യങ്ങൾ കൊടുത്തിട്ടില്ല ഒരു കോമൺ വാർഡ്രോബും ഒപ്പം തന്നെ ചെറിയ 2 ജനാല ചെറുതെന്ന് പറഞ്ഞാൽ ഈ വീട്ടിലുള്ളതിൽ ചെറുത് അല്ലാത്ത രീതിയിൽ നോക്കുകയാണെങ്കിൽ വലിയ ജനാലയാണ് Okay, but wardrobe is moon door, Vakula than Ireland, or a moon door and Diana, she in Mathiavsha Malepola than Yana. Over the never addressing net will do to my road, Cherry storage space in the bathroom in the Gaditra. After the Auru and the bath area glass on the separate either Lapasha, Ender and Yelm, and the Adepola quality or legal barcloak to Methiasameta. If you have a normal region, rain shower. If you have a wash basin, you can use the rain shower. We will go to the bedroom. We will go to the bedroom. We will go to the bedroom. This bedroom is the master bedroom. This bedroom is a rose color, pink color, and the ceiling work is a ceiling like LED spotlights. That's a good thing. Cupboards in a daylight, then an addict dressing mirror and the stana mirror, side alarm store and the cupboards in a guiding mirror. In the bathroom, this bathroom Anthiavshan under the premium item and your bathroom name set either. Started Noki Canyon, the lecture legal which set to set taken the readable design when the tile and another to be which another. Upon the bath area, we will separate the bath area. We will use square shape rain showers and round shape showers. We will use Jaguar and materials. We will use wash basin. Now, we will go to the bedroom. This is the Anjamata bedroom. Anjamata bedroom is a balcony like a opening in Matagari and Alamir. Apol Damakada Adi Veda and Vedana. All of the 8 2 bedroom and the Venamagli bedroom in any Vishish Pijan Karnam. Athrain space and a number of Southern or normal revealed in the whole Anganarium. I live a guest living area Anganarium, but how would Romanoda Ubermican Patina reels and Diana? This is a bedroom. The ceiling work is a ceiling work. A fan, Crompton, a fan. But a general light, moon of a general on the region. Will you recover one? Moon door and a valley cupboard on a day on the region. Okay, none spacious side. Open the net. You have a side light mirror and dressing mirror. This is the bathroom. We have a bathroom. We have a texture and a theme. We have a bath area. We have a bath area. If you have a design, you can use a bedroom. This balcony, this top, this portion is set in LED lights. Then, stainless steel tube, side glass partition. There is open space. We gardening and space. Utility area. This bedroom is a living room. Lobby area. The utility area. Utility area is a tile. It is a texture. It is a design. It is a ടൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നു. കയറി വരുന്ന ഭാഗത്ത് തന്നെ ഒരു പർഗോള കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം അവിടെ നിന്നും ഉള്ളിലേക്ക് വരും. ഇനി ഇവിടെ ഇത് ഫുള്ള് ഷീറ്റിട്ട് കവർ ചെയ്തിരിക്കുകയാണ്, ഫുള്ള് ഗ്രില്ലടിച്ച് വെച്ചിരിക്കുകയാണ്, ഫുള്ള് ഗ്രില്ലടിച്ചേക്കാണ്. ഈ ഒരു പോർഷനിലായിട്ട് നമുക്കിതാ ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു ഏരിയയും അതിന് മുകളിലായിട്ട് ഒരു ലൈറ്റും കൊടുത്തിരിക്കുന്നു, അതും നല്ല ഭംഗിയുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇവിടെ അത്യാവശ്യം തുണി കഴുകി വിരിക്കാനും ഒക്കെയുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. ഒരു രീതിയിലും സ്ഥല സൗകര്യം എന്ന് പറഞ്ഞ കാര്യം എടുത്തു പറയേണ്ടതാണ്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടുന്ന് മുകളിലേക്ക് ടെറസിലേക്ക് ഒന്ന് പോകാം. ടെറസിൽ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ടെറസിൽ നമുക്ക് നോക്കാം. ഇതാ ടെറസ് കയറാനുള്ള ഇത് GI² ട്യൂബ് കൊണ്ടാണ് ഈ ഒരു സ്റ്റെയറിനെ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ എന്താ വലിയ രണ്ട് ടാങ്ക് ഇവിടെ നമുക്ക് സ്ഥാനം പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ഒപ്പം തന്നെ നമ്മൾ പർഗോള നമ്മൾ രണ്ടിടത്ത് കണ്ടിരുന്നു. ഒന്ന് ആ സ്റ്റെയർ കയറി വരുമ്പോൾ ഉള്ളിടത്തുള്ള പർഗോള, അവിടെയും വലിയ ഗ്ലാസ്സുകൾ വെച്ച് അതിനെ ക്ലോസ് ചെയ്തിരിക്കുന്നു. അതേപോലെ നമ്മൾ ആ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് കണ്ട ഏരിയയിലേക്കുള്ള ആ ഒരു പർഗോള, അവിടെയും എന്താ ആ ഒരു ഏരിയ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഇതാ ഇവിടെ നമ്മൾ ആ ഒരു കാണുന്ന ഒരു ചെറിയൊരു പോർഷൻ, അത് ഓടുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്, നോർമൽ ഇതല്ല യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് എന്നല്ല, അത്യാവശ്യം വേണമെങ്കിൽ വന്നിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീട് മുഴുവനായും കണ്ടു കഴിഞ്ഞു. ഇതൊരു ലക്ഷറീസ് ആണെന്ന് പറഞ്ഞ് ഞാൻ മടുത്തു. ഏകദേശം അരമണിക്കൂറോളമായി ഈ വീഡിയോ, 31 മിനിറ്റോളം കൂടുതലായി. അത്രയും പറയാനുണ്ട് ഈ വീടിനെ പറ്റി. അത് തീർച്ചയായിട്ടും എനിക്ക് എന്താ പറയുക, എത്ര പറഞ്ഞാലും മതിവരാത്ത രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് വീട്, ഇതുവരെയുള്ള ബെസ്റ്റ് വീടുകളിൽ ഒന്നായിട്ട് ഈ വീട്ടിൽ എനിക്ക് കണക്ക് കൂട്ടാം. ഈ വീടിൻ്റെ വിലയാണ്, ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും അറിയേണ്ടതും ആകാംക്ഷയുള്ളതുമായ കാര്യം വിലയാണ്. ഈ വീടിന് അവർ ചോദിക്കുന്ന വില 2,30,00,000 രൂപയാണ്. 2.30 crores. അത് 2.3 crore എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 സെൻറ്റിലെ സ്ഥലം, അതിലൊരു 4000 സ്ക്വയർ ഫീറ്റ്, 4000 ആണ് സ്ക്വയർ ഫീറ്റ് വീട്. അതിൽ ഉപയോഗിച്ചേക്കുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ ഉപയോഗിച്ചേക്കുന്ന മെറ്റീരിയൽസ്, പണിഞ്ഞേക്കുന്നതിൻ്റെ ക്വാളിറ്റി, ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു വാറൻറ്റി തന്നെ പറയുന്നുണ്ട്. ഈ വീട് അടുത്തൊരു 24 വർഷത്തേക്ക് ഇവർ പറയുന്നത് ഇതിനകത്തുള്ള ഉപയോഗിച്ച സാധനങ്ങൾക്ക് വാറൻറ്റി ഇവർ തന്നെ നൽകുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. അത് തീർച്ചയായിട്ടും ഞാൻ വേറെ എങ്ങും കേട്ടിട്ടില്ല, അതിവിടെ ഇവരാണ് പറഞ്ഞിരുന്നത്. അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യം. പിന്നെ എയർപോർട്ടിലേക്ക് ഇവിടുന്ന് ഇത്രയും ദൂരം മാത്രമേ ഉള്ളൂ. ഒപ്പം തന്നെ ആലുവ ടൗണിലേക്ക് എത്രയേ ഉള്ളൂ, അതായത് ആലുവ ടൗണിലേക്ക് എന്ന് പറഞ്ഞാൽ 4 കിലോമീറ്ററേ ഉള്ളൂ കൊച്ചി മെട്രോയിലേക്ക് പോകാൻ. ഓക്കെ, 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകാൻ. പിന്നെ ആലുവ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് തോന്നാം വെള്ളം കയറുന്ന ഏരിയ, ഒരിക്കലും ഇത് വെള്ളം കയറുന്ന ഒരു സ്ഥലമല്ല. ഇവിടെ വെള്ളം കയറിയിട്ടില്ല 18 ഫ്ലഡിൽ. അപ്പോൾ അതെല്ലാം കൂടുതൽ ആൾക്കാരും പറയുന്ന വീടുകൾ ചോദിക്കണം എന്ന് ഞാൻ പറയണം എന്ന് ചോദിക്കുന്നുണ്ട് ആൾക്കാർ, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അങ്ങനെ ഫ്ലഡ് അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല ഇത്, അതായത് അത്യാവശ്യം ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇനി പറയാനുള്ള സ്ഥിരം പറയേണ്ട കുറേ കാര്യങ്ങളാണ് ഇനി പറയാനുള്ളത്. നമ്മുടെ യൂട്യൂബ് ചാനൽ, ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ, ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള പുതിയ പുതിയ വീടുകൾ നിങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടുവരാൻ എന്നെക്കൊണ്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഇനി അതുമല്ല, നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുവരെയും നമ്മുടെ പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്, യൂട്യൂബിൽ നിന്നാണെങ്കിലും ഫേസ്ബുക്കിൽ നിന്നാണെങ്കിലും നമ്മളുടെ വീഡിയോസ് മാക്സിമം നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ആയിരിക്കും ചിലപ്പോൾ ഇത് ഉപകാരപ്പെടുക. അപ്പോൾ എല്ലാവരിലേക്കും തീർച്ചയായിട്ടും ഇത് എത്തണം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക, അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വരുന്നതനുസരിച്ച് ഞങ്ങൾക്ക് വരുത്തേണ്ട മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.